പരിഹസിക്കുകയും നിന്ദിക്കുകയും അതേ സമയം തന്നെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞ് ഭാവിച്ചു നിൽക്കുന്ന ശക്തികളുടെയൊക്കെ നടുവിൽ നമ്മുടെ ദൈവം കൺമണി പോലെ നമ്മെ സൂക്ഷിക്കുന്നു. ആ ശത്രുക്കളുടെ ഒരു ശക്തിയും നമ്മെ തൊടാതെ വണ്ണം നമ്മെ വീണ്ടെടുത്ത് സേഫാക്കി നമ്മുടെ പ്രാണനെ സമാധാനത്തിലാക്കി തരുന്നൊരു ദൈവമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന കുറെ പേര് അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് നിന്ദകളും വെളിയിലാണെങ്കിൽ പരിഹാസങ്ങൾ, വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം കാണും. പക്ഷേ കൂടെ നിൽക്കുന്നവർ അതേ സമയത്ത് തന്നെ കയർത്ത് സംസാരിക്കുക, അപമാനിക്കുക, ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, ഇതിൻ്റെ നടുവിൽ ഇന്ന് പരിശുദ്ധമാവ് സംസാരിക്കുന്ന സന്ദേശം 55:18 നിന്നാണ്. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. എന്നോട് കയർത്തു നിന്നവർ ഒത്തിരി പേരുണ്ട്, പക്ഷേ ആരും എന്നോട് അടുക്കാതെ വണ്ണം, അടുക്കാതെ എന്നെ തൊടാതെ, ഒത്തിരി പേര് അപ്പുറം ഇപ്പുറം എല്ലാം നിൽക്കുന്നു, ചുറ്റും നിൽക്കുന്നുണ്ട്, അടുക്കാതെ വണ്ണം എൻ്റെ പ്രാണനൊരു സമാധാന ദൈവം തരികയാണ്. അത് ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തിന് ആശ്രയിക്കുന്നവരെ ശത്രു എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്രമിക്കുമെങ്കിലും അവനെ ദൈവം അതിനെ നടുവിൽ സമാധാനത്തിൽ നിർത്തും എന്നുള്ളതാണ്. 3 ഇതേ അനുഭവം തന്നെയാണ് ദാവീദ് പറയുന്നത്. ഇതേ അനുഭവം, യഹോവ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അനേകർ എതിർക്കുകയാണ്, അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അങ്ങനെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാലോ, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവത്തെ വിളിച്ചിട്ട് നീ എന്താ പ്രയോജനം, ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് ഇതിലും പ്രയോജനമുണ്ടോ, ഇതൊക്കെ പറയുമ്പോഴും അടുത്ത വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നീയോ, പക്ഷെ നീയോ, അത് അവർ പറയുന്നതല്ലേ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ആമേൻ. അപ്പൊ ഈ 4 ഒരു ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമുക്ക് മറുഭാഗത്ത് രക്ഷപ്പെടാം, പക്ഷേ 4 വരുമ്പോൾ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. നമുക്കറിയാം പരിചയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ആക്രമിക്കാൻ വരുന്ന ആളെ തടയാൻ ഒരു കയ്യിൽ ഉപയോഗിക്കുന്ന ഒറ്റ കയ്യിലെ ഒരു പരിചയമേ ഉള്ളൂ, പക്ഷെ ദൈവം നിൽക്കുന്നോ എനിക്ക് ചുറ്റും പരിചയമായിട്ട്. ആമേൻ. ഒരു ശത്രുവും തൊടാതെ വണ്ണം അതിനെ നടുവിൽ നമ്മെ, നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിൽ നിർത്തുകയാണ്. ആമേൻ. ഇന്ന് ഇങ്ങനത്തെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരോട് കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളുടെ ചുറ്റും പരിചയമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോകാഞ്ഞത്, അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോകാഞ്ഞത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും നിൽക്കുന്നത്. ഹല്ലേലൂയ. 40 എഴുതിയിരിക്കുന്നത്, നാശകരമായ കുഴിയിലായിരുന്നു ഞാൻ, കുഴഞ്ഞ ചേറ്റിലായിരുന്നു ഞാൻ, എൻ്റെ നാശവും അവസാനം അവിടെയാണെന്ന് ഞാനും ചിന്തിച്ചിരുന്നു, പക്ഷെ എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ദൈവം ചെവി ചായ്ച്ചിറങ്ങി വന്നു. എന്നെ കേൾക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ എൻ്റെ ചെവി എന്നെ കേൾക്കുവാൻ, ആ കുഴി കിടക്കുന്നവനെ ആരും നോക്കുകയില്ല, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് പറയും, അങ്ങനെയല്ലേ പറയുള്ളൂ, നമുക്കൊരു പോരായ്മ വന്നാൽ അത് അവൻ്റെ കയ്യിലിരിപ്പ്. പക്ഷേ ദൈവം കൈവിട്ടില്ല, എൻ്റെ ഞരക്കം കേൾക്കാൻ അവൻ്റെ ചെവി ചായ്ച്ചിറങ്ങി വന്നു. നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. ഇനി ഞാൻ ഒരിക്കലും വീഴാതെ വണ്ണം എൻ്റെ നാവിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള പാട്ട് തന്നു. ഈ ഞായറാഴ്ച ദൈവത്തെ സ്തുതിക്കാനുള്ള ദിവസമാണ്. ദൈവം നമ്മളെ അങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. 124 ഇസ്രായേൽ ജനം പാടുന്നൊരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു. ഓ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഴി ഇപ്പം തിന്നു കളയെന്ന് പറഞ്ഞ്, കൊന്നു കളയും എന്ന് പറഞ്ഞ് ഭീഷണി നേരിടുന്ന എത്ര പേരുണ്ട്. ചിലപ്പോൾ കടത്തിൻ്റെ പ്രശ്നത്തിലായിരിക്കും, സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നത്തിലായിരിക്കും, മറ്റ് ഫാമിലി പ്രശ്നങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടുമായിരിക്കാം, ചിലപ്പോൾ തലമുറകൾ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകാം. നോക്കി, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ജീവനോടെ വിഴുങ്ങിക്കളയുമെന്ന് ഭാവിച്ചു വരുന്ന ശത്രുക്കൾ. എന്നാൽ 6 നമ്മെ അവരുടെ പല്ലുകൾക്ക് ഇരയാക്കി കൊടുക്കാത്ത ദൈവം. ഹല്ലേലൂയ. വേട്ടക്കാരുടെ കയ്യിൽ നിന്നും നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. ഇന്ന് കർത്താവ് പറഞ്ഞു, നമ്മുടെ പ്രാണനെ ഈ ഇരമ്പിയെടുക്കുന്ന ആർത്ത് അലച്ചു വരുന്ന തിരമാലയ്ക്ക് വിട്ടുകൊടുക്കാതെ അതിൻ്റെ മുകളിലൂടെ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ശിഷ്യന്മാരെ ആകെ ആകുലപ്പെട്ടു, ഈ ആർത്തിരമ്പി വരുന്ന തിരമാല ഞങ്ങളെ നശിപ്പിച്ച് കളയും, മുക്കിക്കളയും എന്ന് പേടിക്കുമ്പോഴും നാഥൻ ഇറങ്ങി വന്നിട്ട്
ആ തിരമാലയുടെ മുകളിലൂടെ അവരെ കൊണ്ടുപോവുകയാണ്. ഈ പ്രതിസന്ധി മാറുന്നില്ല എന്ന് പറയുന്ന പരാതികൾ കേൾക്കുന്നുണ്ട്, പക്ഷേ പ്രതിസന്ധിയുടെ മുകളിലൂടെ ദൈവം നിങ്ങളെ നടത്തുന്നതുകൊണ്ടാണ് ഇന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യമായിരിക്കുക. യേശുവിനെ കുറിച്ച് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, നല്ല ഇടയനാകുന്നു, ഒടുവിൽ പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു. സത്യവതാ, യഹൂദന്മാർ അവനെ എറിയാൻ കല്ലെടുത്തു, അവനെ പിടിക്കാൻ നോക്കി. അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ ഇരിക്കുന്നു, അവർ അവനെ പിന്നെയും പിടിക്കാൻ നോക്കി, കല്ലെറിയാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്നും ഒഴിഞ്ഞുപോയി. നോക്കി, യേശുവിൻ്റെ സമയം ആകാഞ്ഞതുകൊണ്ട് യേശു അവരുടെ നടുവിൽ കല്ലെറിയാൻ നിൽക്കുന്നവരുടെ നടുവിൽ ഒഴിഞ്ഞു പോവുക. അപ്പം ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിൽ ആർക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തരം കൈവെക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് യാക്കോബിനെ പിടിച്ചു കൊന്നു ഹെരോദാവ്. പത്രോസിന് പിടിച്ചിരിക്കുക, നാളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൽ 16 പട്ടാളക്കാർ 4 പേര് ചുറ്റും നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആരും കാണാതെ അവനെ പുറത്തു കൊണ്ടുവന്നു. ആ 12-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും, യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും പത്രോസിനെ വിടുവിച്ചു. പ്രാർത്ഥിച്ചാൽ ദുഷ്ടൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ദൈവത്തിന് വേണ്ടിയാണ് നാം നിൽക്കുന്നതെങ്കിൽ ദൂതന്മാരുടെ കാവൽ, ദൂതന്മാരെ കൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കും. ആമേൻ. ചില പ്രതീക്ഷകൾ നിങ്ങളെ നശിപ്പിച്ചു കളയാൻ പിശാചിനുണ്ട്. ശത്രുവിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ വകവരുത്തുവാൻ പദ്ധതിയുണ്ട്, പക്ഷേ വകവരുത്തുവാൻ ശ്രമിക്കുന്ന ശത്രു പരാജയപ്പെടുകയുള്ളൂ. ദൈവം അതിൻ്റെ പ്രതീക്ഷയിൽ ദൈവം നമ്മളെ വിടുവിച്ചിരിക്കും. ആമേൻ പറഞ്ഞോ. ആമേൻ. കർത്താവ് നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ പൗലോസിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 23-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരുടെ ന്യായാധിപത്യ സംഘം പൗലോസിനെ വിസ്തരിച്ച് അവനെ കൊല്ലുവാനുള്ള ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. പൗലോസിനെ ചീന്തിക്കളയും. 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് യെരുശലേമിലെ ന്യായാധിപത്യ സംഘത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ ചീന്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് നിൽക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം രാത്രിയിൽ കർത്താവ് അവനോട്, കർത്താവ് യെരുശലേമിൽ വെച്ച് കർത്താവ് പറയുക, ദൂതനല്ല, കർത്താവ് പറയുക, നീ ധൈര്യമായിരിക്കുക, നീ യെരുശലേമിൽ എന്നെ കുറിച്ച് സാക്ഷിച്ചതുപോലെ നീ റോമിലും പറയും. ദൈവം വലിയൊരു അങ്ങറ്റത്തൊരു ഒരു പ്രോമിസ് കൊടുക്കുക, നീ ഇവിടെങ്ങും മരിക്കുകയില്ല, നീ റോമിൽ ചെല്ലും. ഹല്ലേലൂയ. 40 പേര് അവനെ കൊന്നിട്ടേ ഞങ്ങളിനി വെള്ളം കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് ശപഥമെടുത്തവർ വാതക്കെ നിൽക്കുമ്പോഴും അവരുടെ നടുവിലൂടെ പൗലോസിനെ കൈസരിയിൽ എത്തിച്ചൊരു ദൈവം. ആമേൻ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം നിങ്ങളെ എത്തിക്കും കേട്ടോ. പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ഒരു ദൈവം, ഒരു ദോഷവും വരാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവം, നിങ്ങളെ പരിപാലിക്കാൻ ശക്തനാണ്. വിശ്വസിക്കേ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്, നഷ്ടം വരില്ല, ശാപവും ദോഷവും അടുക്കില്ല, വീണ്ടെടുത്ത് സമാധാനത്തിലാക്കും. പ്രിയ കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന നിന്മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. ശത്രുവിൻ്റെ പല്ലുകൾക്ക് ഇരയാക്കി കൊടുക്കാതെ നിന്റെ മക്കളെ കുറിച്ച് വാഗ്ദത്തങ്ങൾ നിറവേറുന്നവരെ ഓടുവാനുള്ള ദൈവിക സംരക്ഷണം ഉറപ്പാക്കി നൽകണം. സമാധാനത്തിൽ നിന്റെ മക്കളെ കാക്കണമേ. ഏതൊക്കെ മേഖലകളിൽ നിന്ന് നിന്റെ മക്കളെ ശത്രു ആക്രമിക്കാൻ നോക്കുന്നു അവിടെയെല്ലാം ഉറപ്പിച്ചു നിർത്തണമേ. കർത്താവെ, സമാധാനത്തിൽ നിൽക്കുവാനും ആരാധിപ്പാനും ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ആരാധന മുടക്കരുത്. കർത്താവിനെ ആരാധിക്കുക. ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.